ബൈബിളിന് മൂന്ന് ഭാഷകളിൽ പരിഭാഷ നൽകിയിരിക്കുകയാണ് പിലാത്രയിലെ കെ വിജയകുമാർ. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ മൂന്ന് ഭാഷകളിലായാണ് കെ എസ് ഇ ബിയുടെ റിട്ടയർഡ് ഓഫീസറായ വിജയകുമാർ ബൈബിൾ പകർത്തിയെഴുതിയത്. കോവിഡ് കാലത്ത് ലഭിച്ച വലിയ ഇടവേളയിൽ വീട്ടിലിരുന്ന ബൈബിളിന്റെ മലയാളം കയ്യെഴുത്തുപ്രതി തയ്യാറാക്കി 3235 പേജുകളുള്ള ഈ വിവർത്തനം പൂർത്തിയാക്കാൻ 11 മാസം വേണ്ടിവന്നു. പിന്നീട് മാസങ്ങൾക്കു ശേഷം തന്നെ 2343 പേജുകളിലായി ഇംഗ്ലീഷ് കയ്യെഴുത്തുപ്രതിയും തയ്യാറാക്കി. ഒടുവിൽ 2023 2372 പേജുകളിലായി ഹിന്ദി പരിഭാഷ 55 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയത്. 2020 March 30 മുതൽ മലയാളം പകർത്തി എഴുതുവാൻ തുടങ്ങിയത്. 11 മാസം കൊണ്ട് മലയാളം ബൈബിൾ പകർത്തി എഴുതുവാൻ സാധിച്ചു. ഈ സമയത്ത് വാട്സപ്പ്, മീഡിയ പോലുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം കുറയ്ക്കുകയും കൂടുതൽ ശ്രദ്ധ ബൈബിൾ പകർത്തി എഴുതുന്നതിലേക്ക് സമയം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ 11 മാസം കൊണ്ട് മലയാള ബൈബിൾ എഴുതി തീർത്തു. അതിനുശേഷം വീണ്ടും ഒരാഗ്രഹം തോന്നി ഇംഗ്ലീഷിലേക്ക് പകർത്തി എഴുതിയാലോ എന്ന്. അങ്ങനെ ഇംഗ്ലീഷും എഴുതുവാൻ ആരംഭിച്ചു. അത് ഏകദേശം 1 വർഷം കൊണ്ടാണ് എഴുതി തീർത്തത്. ആ ഇംഗ്ലീഷ് എഴുതി തീർന്നതിന് ശേഷം വീണ്ടും ഒരാഗ്രഹമുണ്ടായി ഹിന്ദിയിൽ എഴുതിയാലോ എന്ന്. അങ്ങനെ ഹിന്ദി ബൈബിൾ പുസ്തകം കിട്ടുകയും അത് പകർത്തി എഴുതുകയും 13 മാസം കൊണ്ട് ഹിന്ദി ബൈബിൾ എഴുതി തീർക്കുവാൻ സാധിച്ചു. അങ്ങനെ 3 ഭാഷയിലും എഴുതി ബൈബിൾ പകർത്തി എഴുതുവാൻ സാധിച്ചു. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ഹിന്ദി വിവർത്തനത്തിന്റെ പണികൾ ആരംഭിച്ചത്. പിലാത്തറ വ്യാകുലമാത ഇടവകയിലെ വികാരിയായിരുന്ന ഫാദർ ജോയ് പൈനാടത്തും ഇപ്പോഴത്തെ വികാരി ഫാദർ ബെന്നി മണപ്പാട്ടും പ്രോത്സാഹനവുമായി കൂടെ നിന്നു. മലയാളം കയ്യെഴുത്തുപ്രതിയുടെ പ്രകാശനം 2021 പുറച്ചേരി സെന്റ് ആന്റണീസ് ദേവാലയത്തിലും ഇംഗ്ലീഷ് പതിപ്പിന്റേത് 2022 പിലാത്തറ കൃപാഗ്നി ബൈബിൾ കൺവെൻഷൻ സമാപന ചടങ്ങിലും ഹിന്ദി പതിപ്പ് ബൈബിൾ കൺവെൻഷൻ സമാപന ചടങ്ങിലും പ്രകാശനം ചെയ്തു. രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല തന്നെയാണ് 3 തവണയും പ്രകാശന കർമ്മം നിർവഹിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച വിജയകുമാർ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായി 28 വർഷം മുൻപെയാണ് പിലാത്തറയിലെത്തിയത്. ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തായാണ് താമസം. ഭാര്യ സി ടി അനിത ചെറുതാഴം പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. മക്കൾ അജയ്, സ്വരാഗ്, സോന, സമർത്ത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.